ശ്രീ എ സമ്പത്ത് ശ്രീ പഴകുളം മധു ശ്രീ പി ആർ ശിവശങ്കർ എന്നിവരാണ് സൂപ്പർ ടൈമിൽ ചേരുന്നത് ആദ്യം ശ്രീ എ സമ്പത്ത് ഇക്കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരുത്താമോ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ നടന്ന സമരങ്ങൾ അതിലെടുത്ത കേസുകൾ അതിൽ ഗുരുതര ക്രിമിനൽ സ്വഭാവം ഇല്ലാത്തവ പിൻവലിക്കുന്നു ഇതാണല്ലോ മന്ത്രിസഭയുടെ തീരുമാനം അപ്പോൾ ഈ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ സർവ്വസാധാരണമാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അതിനാൽ ഇത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ കരുതിയാൽ മതിയോ ഇന്നലെ ഞാനും നമ്മുടെ പ്രിയ സുഹൃത്ത് സുഹൃത്തുക്ക ശിവശങ്കറും ഇതുപോലെ തന്നെ ഇതേ വിഷയത്തിലൊരു ചർച്ചയിൽ ഞങ്ങളും പങ്കെടുത്തതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ അസന്നിഗമായി തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഈ വിവിധ പ്രക്ഷോഭങ്ങളിൽ ആളുകൾ പല കാരണങ്ങളാൽ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ അത്തരത്തിൽ കടന്നു വന്ന് പല പ്രക്ഷോഭങ്ങളിൽ ഇപ്പോൾ ശിവശങ്കർ പലതിലും പങ്കെടുത്തിട്ടുണ്ടാവും ഞാന് പങ്കെടുത്തിട്ടുണ്ടാവും ക്ഷി പഴകുളം മധു പങ്കെടുത്തിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും പല പ്രക്ഷോഭങ്ങളിലേക്കും കടന്നു വരുന്നത് ഏതെങ്കിലും ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്യണമെന്ന് ഒരു ആസൂത്രണം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടോ അതിൽ ഭാഗമാക്കാക്കിക്കൊണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് ക്രിമിനൽ കോൺസ്പിറസി അതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ അതിനകത്ത് ഒരു പങ്കും വഹിക്കാത്ത ആളുകളും ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ആളുകളും വാസ്തവത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരിലെ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് അവരുടെ മേലെല്ലാം പലപ്പോഴും കേസുകൾ ഉണ്ടാവും ഇപ്പോൾ താങ്കൾക്കും അറിവുള്ളതുപോലെ ഒരു കാര്യം ഏത് നമ്മുടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായിരുന്നാലും സാധാരണഗതിയിൽ ഇത്തരത്തിലേതെങ്കിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ അത് സി എക്കെതിരായിട്ടുള്ള ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം നടന്ന ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന് അതല്ല എങ്കിൽ നിയമവിരുദ്ധമായി സംഘം ചേർന്നു എന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിന് തടസ്സം ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഈ കേസുകൾ ചാർജ് ചെയ്യപ്പെടുമ്പോൾ കുറേ പേര് പ്രതികൾ പിന്നെ കണ്ടാൽ അറിയാവുന്ന കുറേ പേർ ഒന്നുള്ള നിലയിലേക്കാണ് ഈ ഇതെല്ലാം വരിക ഇത് കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ശിക്ഷിക്കൂ ശിക്ഷിക്കൂലെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെ മേലും എല്ലാം അതാണ് ഞാൻ ചോദിച്ചത് ജനാധിപത്യത്തിൽ പ്രക്ഷോഭങ്ങൾ സാധാരണമാണ് പ്രതിഷേധങ്ങൾ സാധാരണമാണ് അതിൽ തന്നെ ആ കേസുകൾ പിന്നീട് പലപ്പോഴും പിൻവലിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ശബരിമല സമരം നടക്കുന്ന സമയത്ത് ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടന്ന സമയത്ത് പോലും അതിൽ പങ്കെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് നാമജപ ഘോഷയാത്ര അല്ല അവിടെ നടന്നത് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ നേതാക്കൾ ഉപയോഗിച്ചതാണ് അങ്ങനെ വരുമ്പോൾ ഈ നാമജപ ഘോഷയാത്ര പോലെയുള്ള അതിൽ അതിനെതിരെ പോലും കേസുകൾ വന്നിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കുന്നുണ്ടോ ആ കേസുകൾ പിൻവലിക്കുന്നുണ്ടോ അതോ ഈ എന്താ പറയാ ഈ മനഃപൂർവമായിട്ട് ഈ സമര കടന്നു വന്നവരല്ല അവരെ നിർബന്ധിച്ച് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണോ ഇതിൽ ഇനിയും വ്യക്തത വരാത്തതിൻ്റെ ഒരു കുഴപ്പമാണിത് കാരണം ഇന്നലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് എൻ എസ് എസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത് ഞങ്ങൾ പരിഗണിച്ചു കാരണം എൻ എസ് എസ് വിവിധ സമയങ്ങളിൽ പല ആവശ്യങ്ങളും ഉന്നയിച്ച ഒരു സംഘടനയാണ് അപ്പോൾ ന്യായമായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ട ബാധ്യതയുമുണ്ട് അത് ഞങ്ങൾ പരിഗണിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രസ്ഥാനം വരുന്ന പ്രസ്താവന വരുന്നത് കുറേ സംഘടനകളിങ്ങനെ കുറേ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു അതിനാൽ അതിൽ ചിലവ് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ ഈ കേസുകൾ പിൻവലിച്ചതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ല അത് ജനാധിപത്യത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ എന്ന രീതിയിൽ കണ്ടാൽ മതി അതങ്ങനെ ആ കേസുകൾ പിൻവലിച്ചു എന്നാണ് അതല്ലാതെ ഈ ശബരിമല വിഷയത്തിൽ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ് അത് ഒരു തർക്കത്തിനും ഇട നൽകാതെ പറയുവാൻ സമ്പത്തിന് കഴിയുമോ ഒരു തർക്കത്തിനും ഇടനൽകാതെ പറയാൻ എനിക്ക് കഴിയുമെന്നുള്ളത് മാത്രമല്ല ഇന്നലെയും ഇക്കാര്യത്തെ സംബന്ധിച്ച സന്നിഗ്ധമായി പറഞ്ഞു ഇന്നും പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഈ ബി ജെ പിയുടെ പ്രതിനിധികൾ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് അത്തരത്തിൽ പ്രക്ഷോഭരംഗത്ത് വന്നവരുടെ ആ കേസുകൾ നിങ്ങൾ പിൻവലിച്ചത് എന്താണ് അവർ രാജ്യദ്രോഹികളാണ് അവർ ദേശവിരുദ്ധരാണ് അവർ ദേശവിരുദ്ധ മുദ്രാവാക്യമാണ് വിളിച്ചത് ഈ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിനെ അങ്ങനെ ചോദ്യം ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അത്തരത്തിൽ പ്രചണ്ഡമായി കെട്ടഴിച്ചു അത് ഓൺലൈനിലായാലും അതല്ലാതെയായാലും പൊതുയോഗങ്ങളിലായാലും ഇതുപോലെ ചർച്ചകളിലായിരുന്നാലും ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ് വന്നത് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും കൂടിയാണ് ഇപ്പം ഞാനതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും പോകില്ല ആരാണ് ഇവിടെ ഈ കേസ് ഫയൽ ചെയ്തതെന്നുള്ളതും ആ ബഹുമാന്യരായ വനിതകൾ ആരായിരുന്നുവെന്നും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരായിരുന്നുവെന്നും അതിനു മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അത്തരത്തിലുള്ള പലരും എഴുതിയ ലേഖനങ്ങളും അവരുടെ പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ഈ സമയ ചുരുക്കം കൊണ്ട് ഞാൻ കിടക്കുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തത് നിർബന്ധിക്കപ്പെട്ടു വന്നു എന്ന് താങ്കൾ പറയുന്നതിനോടല്ല എൻ്റെ യോജിപ്പ് ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഞാൻ തുറന്നു തന്നെ പറയുകയാണ് ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ലാത്ത ആസൂത്രണമോ ഗൂഢാലോചനയോ പങ്കാളിത്തമോ പോലും ഇല്ലാതിരുന്ന എൻ്റെ മേലടക്കം ചാർജ് ചെയ്യപ്പെട്ട ക്രിമിനൽ കേസ് കൊണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അങ്ങനെ എനിക്ക് വാസ്തവത്തിൽ ലഭ്യമാകുമായിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ദുരനുഭവം കൂടി ഞാൻ പറയുകയാണ് ഇനി ഞാനടക്കം പ്രതികളായി പ്രതിയായി വന്നിട്ടുള്ള നിരവധി കേസുകൾ പലപ്പോഴും പല ഗവൺമെൻറ്റുകൾ പിൻവലിച്ചിട്ടുണ്ട് ചില ഗവൺമെന്റുകൾ പിൻവലിച്ചിട്ടില്ല കേസുകൾ ഒരു കേസും ശിക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതാണ് കേസുകളുടെ അവസ്ഥ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ എൻ എസ് എസ് ഇക്കാര്യത്തെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടു എന്നുള്ളത് ശ്രീനാരായണധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി യോഗത്തിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകൊണ്ടേ തീരുന്നില്ലല്ലോ മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ ബയാർ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് വിവിധ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ മാത്രമല്ല ഇങ്ങനെ ഈ കേസുകളെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുകയാണ് പേരെയൊന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ പലപ്പോഴും ഔദ്യോഗികമായിട്ടല്ലാതെ ഉള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ പോലും ഇപ്പോൾ ശിവശങ്കറിൻ്റെയോ ശ്രീ പ മധുവിൻ്റെയോ ഒക്കെ നേതാക്കന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരുമായി വർത്തമാനം പറയുമ്പോഴും ഞങ്ങളൊക്കെ വർത്തമാനം പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കേസുകൾ ആ കേസുകൾ തുടരേണ്ടതുണ്ടോ കേസുകൾ പിൻവലിച്ചുകൂടെ അത്തരം കാര്യങ്ങൾ നമ്മളോടൊക്കെ സുഹൃത്തുക്കൾ പലപ്പോഴും അത്തരത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ളത് തന്നെയാണ് ഇവിടെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് അങ്ങനെ നിവേദനങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഈ കേസുകളിൽ ഗുരുതര സ്വഭാവമില്ലാത്ത ഗുരുതര കുറ്റകൃത്യങ്ങളല്ലാത്ത ஸ்திரீயை மானபங்கப்படுத்திங் the Modesty of the Women காரியங்கள் പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്ന് പറയുന്നത് അത് ഗുരുതരമായ സ്വഭാവത്തിൽ തന്നെ തന്നെയുള്ളതാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തു ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് പൊതുസമൂഹം സ്വാഗതം ചെയ്യുകയാണ് വിവിധ സംഘടനകളും സ്വാഗതം പന്തളം കൊട്ടാരത്തിന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ട് അവർ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവല്ലോ ഈ സമരസമയത്ത് പന്തളം കൊട്ടാരത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ എന്നാണ് തിരഞ്ഞെടുപ്പിന് മുന്നിൽ മുൻപായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്നാണ് പന്തളം കൊട്ടാരം കാണുന്നത് അവരതിന് കാരണമായിട്ട് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടില്ല സർക്കാർ അപ്പോൾ ഈ ഇതിൽ മാത്രം ഈ കേസുകൾ പിൻവലിക്കുന്നതുകൊണ്ട് മാത്രം എങ്ങനെയാണ് വിശ്വാസ സംരക്ഷണം സാധ്യമാകുന്നത് ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു രാഷ്ട്രീയം മാത്രമായിട്ടേ കാണാനാവുകയുള്ളൂ എന്നാണ് ഒരു വിശ്വാസിയും ആക്രമണങ്ങൾ നടത്താനായി ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു മതവിശ്വാസി ഒരിക്കലും മതഭ്രാന്തനുമാകുന്നില്ല ഒരു വിശ്വാസിയും വർഗീയവാദിയുമാകുന്നില്ല ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട പല ആളുകളും വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ടവരാണ് ആ വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ടവരുടെ അത്തരത്തിലുള്ള വിശേഷാവസരങ്ങളും അവരുടെ ക്ഷണവും സ്വീകരിച്ച് അവരുടേതായിട്ടുള്ള അത്തരത്തിലുള്ള പരിപാടികളിൽ അത്തരം കാര്യങ്ങളിൽ ഞാനും സകുടുംബം പങ്കെടുക്കുന്നവർ തന്നെ അവരുടെ ആരുടെയും വിശ്വാസത്തെ ഒന്നും അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല വിശ്വാസത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില നേതാക്കൾ ചില രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭിന്ദ്രൻവാല എന്ന കള്ളസന്യാസിയെ വളർത്തിക്കൊണ്ടുവന്നതിന് രാജ്യം കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഇനി അവരെ പഠിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ അവരെ സ്വന്തം അനുഭവം ദുരനുഭവം കൊണ്ടുപോലും പഠിക്കില്ല എങ്കിൽ ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സുവർണാവസരമാണ് എന്ന് പറയുകയും ആ സുവർണാവസരം മുതലാക്കണം ഇപ്പോൾ അദ്ദേഹം ഒരു സംസ്ഥാനത്തെ ഗവർണറാണ് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളുണ്ട് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ഇത് മാത്രമല്ല ഞാൻ ഇത്തരം കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ റാം മാധവൻ ശ്രീ ശിവശങ്കറിൻ്റെ കൂടിയ അടുത്ത സുഹൃത്താണ് എൻ്റെ അതേ പ്രായമാണ് ശ്രീ റാം മാധവൻ ഞങ്ങൾ തമ്മിലൊരിക്കൽ ഇത് ഔദ്യോഗികമായ കൂടിക്കാഴ്ചയൊന്നുമല്ല മിനിറ്റ്സഴി അത്തരത്തിലുള്ള കാര്യത്തിൻ്റെതൊന്നുമല്ല ഇടയ്ക്ക് ഡൽഹിയിൽ വെച്ചുള്ള അങ്ങനെയുള്ള വർത്തമാനം ആദർശമായ ഒരു യാത്രയിലുണ്ടായ ഒരു വിമാനയാത്രയിലുണ്ടായ വർത്തമാനത്തിൽ അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പരിചയപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനത് കോട്ട് ചെയ്യണം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു ഇത് എനിക്ക് എവിടെയെങ്കിലും അങ്ങനെ പറയുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധമുണ്ടോ അപ്പോൾ പറഞ്ഞില്ല അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് ഈ രാജ്യത്തെ അപ്പെക്സ് കോടതി സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ ഒരു വിധിയെ സംബന്ധിച്ച് അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ അതാണ് അദ്ദേഹം പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ രാമാധവൻ്റെ വാക്കുകളാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് അത് ആ വിധി അതുമായി ബന്ധപ്പെട്ട് വിയോജിച്ച് പോകാനൊന്നും കഴിയില്ല അപ്പോൾ എന്നോട് ഹൈദരാബാദിൽ വെച്ച് മീഡിയ പേഴ്സൺസ് ഇത്തരത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജഡ്ജ്മെൻറ്റ് അപെക്സ് കോർട്ടാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റേതായിട്ടുള്ള വിധിയാണ് അത് ഏത് ഗവൺമെൻ്റ് ആയാലും ആ ഗവൺമെൻറ് ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് അത്തരം കാര്യങ്ങൾ ഭരണഘടനാപരമായി അവർ നിർവഹിക്കേണ്ട ചുമതല നിർവഹിക്കുക അല്ലാതെ മാർഗ്ഗമില്ല പക്ഷേ ഇവിടെ പിന്നീടുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും പിന്നീട് കാരണം പറഞ്ഞു ഇതിനെ ഏതെങ്കിലും വിധത്തിൽ വോട്ടാക്കി മാറ്റാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോയത് ഇപ്പോൾ ശബരിമലയിൽ സമാധാനമുണ്ടല്ലോ വിശ്വാസികൾക്ക് സമാധാനം ഉണ്ടല്ലോ ഇവിടെ കേസുകൾ പിൻവലിക്കുന്നത് വലിയ അബദ്ധമാണ് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അത്തരത്തിൽ ഇനി അബദ്ധമാണ് എന്ന് ശ്രീ മധുവും ശ്രീ ശിവശങ്കറും പറയുകയാണെങ്കിൽ എൻ്റെ വിനീതമായ അഭ്യർത്ഥന ദയവ് ചെയ്ത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പറയണം നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ മേൽ ഇത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുന്ന നിലയിലേക്ക് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ ആരുടെ കേസും പിൻവലിക്കേണ്ടതില്ല അവരെല്ലാവരും കേസിൽ പ്രതിയായി തന്നെ ഉണ്ടാവണം നിലയിലേക്ക് അവർ നിലപാടെടുക്കണമെന്നും അത് ഭരണഘടനാ പറഞ്ഞതന്നെ